അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന COVID-19 വൈറസിനെ തൊട്ട് അള്ളാഹു നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും നമ്മുടെ നാടിനെയും രാജ്യത്തെയും ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും കാത്തു സംരക്ഷിച്ച് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇൻഷാല്ലാ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയം ഞാൻ നേരത്തെ നിങ്ങളെ അറിയിച്ചതുപോലെ ഇൻഷാല്ലാ നിങ്ങളുമായി പങ്കുവെക്കാനുണ്ട്. മറ്റൊന്നുമല്ല, നമുക്കറിയാം നമ്മുടെ നാടുകളിൽ COVID-19 ഈ ഒരു വൈറസിൻ്റെ ബുദ്ധിമുട്ട്, അതിൻ്റെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ വന്നിട്ട് ഏകദേശം ഒരു വർഷം പിന്നിട്ടിരിക്കുകയാണ്. അന്നു മുതൽ വളരെയേറെ സൂക്ഷ്മതയോടുകൂടെ നിയന്ത്രണങ്ങളോടുകൂടെയാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകളുടെ ജോലികൾ നഷ്ടപ്പെട്ടു, ജീവിതം വഴിമുട്ടി, അങ്ങനെ ഒട്ടനവധി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിച്ചുകൊണ്ടാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളെ തരണം ചെയ്ത്, ഒരുപാട് ബുദ്ധിമുട്ടുകളെ മറികടന്നുകൊണ്ട് നമ്മുടെ കേരളം പതുക്കെ പതുക്കെ ഒരു സാധാരണ ഗതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു മുമ്പുള്ള കൂടുതലായിട്ടുള്ള വ്യാപനങ്ങളൊക്കെ കുറഞ്ഞ്, വളരെ കുറഞ്ഞ തോതിൽ വന്ന് അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ 2 ഇലക്ഷൻ വന്നത്. ഒന്ന് പഞ്ചായത്ത് ഇലക്ഷനാണ്, മറ്റൊന്ന് നിയമസഭാ ഇലക്ഷനാണ്. ഈ 2 ഇലക്ഷനുകളിലും യാതൊരുവിധ മുൻകരുതലുകളും ഇല്ലാതെ, പ്രോട്ടോകോളുകളും പാലിക്കാതെ ഒരുപാട് ആളുകൾ, പാർട്ടി പ്രവർത്തകരും രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ നേതാക്കളും MLA മാരും ഒരുപാട് ആളുകൾ, അവരൊക്കെ ജനങ്ങളോട് പറഞ്ഞിരുന്ന പ്രോട്ടോകോളുകളും അതല്ലെങ്കിൽ നിയന്ത്രണങ്ങളും ഒക്കെ മറികടന്നുകൊണ്ട് റോഡ് ഷോകളും ഇലക്ഷൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഈ പ്രോട്ടോകോളുകളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇതൊക്കെ നടത്തിയത്. നമ്മളെല്ലാവരും കണ്ടതാണ്, കേരളം മുഴുവനും അന്ന് കണ്ടതാണ്. അന്ന് പല ആളുകളും വിദ്യാഭ്യാസ മേഖലയിലുള്ള, സാംസ്കാരികമായിട്ട് അറിവുള്ള ഒരുപാട് ആളുകൾ പറഞ്ഞതാണ് ഈ ഒരു വിഷയം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ഇനി വരും കാലത്ത് കോവിഡിൻ്റെ വ്യാപനത്തിന് അത് കൂടാനുള്ള കാരണമാകും എന്ന് നമ്മളെ ഉണർത്തിയതാണ്. അന്ന് തന്നെ പലതരത്തിലുള്ള ട്രോളുകളും ഇറങ്ങിയിരുന്നു. ഗൾഫിൽ നിന്ന് വരുന്ന ആളുകൾ, അവര് വലിയ മുഖംമൂടിയും അതുപോലെ തന്നെ PPE കിറ്റും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് ഒറ്റക്ക് ആരെയും കൂട്ടാതെ നടന്നിങ്ങനെ വരുന്നു എയർപോർട്ടിലൂടെ. എന്നാൽ ഇന്ന് അന്ന് കേരളത്തിൽ നടന്നിരുന്ന ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും യാത്രകളും അതുപോലെ തന്നെ റോഡ് ഷോകളും ഒക്കെ ഒരുപാട് ആളുകൾ ഒരുമിച്ചുകൂടി യാതൊരുവിധ നിയന്ത്രണങ്ങളും ഇല്ലാതെ നടക്കുന്നു. ഇതെന്തൊരു പ്രഹസനമായിരുന്നു, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. അപ്പോൾ അത്തരത്തിൽ ഈ കേരളത്തെ കുട്ടിച്ചോറാക്കി ഇവിടുത്തെ രാഷ്ട്രീയക്കാരായിട്ടുള്ള ആളുകൾ, എന്നിട്ട് ഇപ്പോഴിതാ നമ്മുടെ കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് COVID-19 കൊറോണയുടെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ. ഇന്നൊരു ദിവസം നാം കേൾക്കുന്നത് എത്രയോ കൂടുതലായിട്ടുള്ള കണക്കുകളാണ്. നേരത്തെ കോവിഡിന്റെ വ്യാപനം ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് ഒരു ദിവസത്തിൽ ഉണ്ടായിരുന്ന പ്രതിദിന കണക്കുകളെയൊക്കെ മറികടക്കുന്ന, അതിനെയൊക്കെ കവച്ചു വെക്കുന്ന തരത്തിൽ 27,000 24,000 19,000 തരത്തിന് ഒരു ദിവസത്തെ കണക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ, ഇന്ന് ഈ ഒരവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടെത്തിച്ചത് ആരാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക, തീർച്ചയാണ്, യാതൊരുവിധ സംശയവുമില്ല. എന്നിട്ട് ഇപ്പോ ഇന്നിപ്പോ മലപ്പുറത്തുള്ള ഒരു കളക്ടർ ഒരു ഓർഡർ പുറപ്പെടുവിച്ചിരിക്കുകയാണ്, പള്ളികളിൽ 5 ആളിൽ കൂടുതൽ പാടില്ലത്രേ, ആരാധനാലയങ്ങളിൽ 5 പേരിൽ കൂടുതൽ പാടില്ല എന്നൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് അദ്ദേഹം. ഇതെന്തൊരു പ്രഹസനമാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പള്ളികളിൽ ഞാൻ വളരെ ഉറപ്പിച്ച് നമുക്ക് പറയാൻ സാധിക്കും, ഏറ്റവും കൂടുതൽ നല്ല രൂപത്തിൽ ഈ കോവിഡിന്റെ പ്രോട്ടോകോളുകൾ പാലിച്ചുകൊണ്ടിരിക്കുന്നത് പള്ളികളിലാണ്. ഒരു സർക്കാരും ഒരു ആരോഗ്യ പ്രവർത്തകരും
ഒരു ആരോഗ്യ മേഖലയിലുള്ള മേലാളന്മാരും പറയാത്ത തരത്തിലുള്ള പ്രോട്ടോക്കോളുകളാണ് പള്ളികളിൽ പാലിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, പള്ളിയിലേക്ക് വരുന്ന ആളുകൾ വുദു ചെയ്യുന്നു. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ പ്രോട്ടോക്കോൾ. ഇത് എന്ന് നിസ്കാരം തുടങ്ങിയോ അന്ന് തുടങ്ങിയതാണ് ഈ ശുദ്ധീകരണ പ്രക്രിയ. കുളിച്ച് പള്ളിയിലേക്ക് വരുന്ന വിശ്വാസികൾ, ആ കുളിച്ചു വരുന്നവർ പള്ളിയിൽ വന്നിട്ട് അവരുടെ കൈകാലുകളും മുഖവും ഒക്കെ നല്ലതുപോലെ വൃത്തിയാക്കിയിട്ടാണ് അവർ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെ തന്നെ ഏറ്റവും വലിയൊരു പ്രോട്ടോക്കോളാണത്, ഏറ്റവും വലിയൊരു സൂക്ഷ്മതയാണത്. അതിനുശേഷമാണ് ഇവർ പള്ളിയിലേക്ക് കടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഓരോ ആളുകളും, ഓരോ വിശ്വാസിയും അവരവർക്ക് സ്വന്തം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഓരോ മുസല്ല നിസ്കരിക്കാനുള്ള ആ ഒരു പടം കൊണ്ടുവരികയാണ്. അത് കൊണ്ടുവന്നിട്ടാണ് ഓരോരുത്തരും നിസ്കരിക്കുന്നത്. മാത്രമല്ല, രണ്ട് കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത്രയും അകലത്തിൽ നിന്നുകൊണ്ട് സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് നിസ്കരിക്കുന്നു, മാസ്ക് ധരിച്ചുകൊണ്ട്. ഇവിടെ സർക്കാരും ആരോഗ്യ പ്രവർത്തകരും പറയുന്ന എല്ലാ തരം പ്രോട്ടോക്കോളുകളും പാലിച്ചുകൊണ്ട് പള്ളികളിൽ, ആരാധനാലയങ്ങളിൽ വിശ്വാസികൾ നിസ്കാരം കൊണ്ടു നടക്കുമ്പോൾ ഇന്നിപ്പോ ഉത്തരവ് വന്നിരിക്കുന്നു, പള്ളികളിൽ അഞ്ചു പേരിൽ കൂടുതൽ പാടില്ല എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഇതിനെ എന്ത് പേരിട്ടാണ് നമ്മൾ വിളിക്കുക? ഇവിടെ കുംഭമേള നടന്നു, ഇവിടെ തൃശൂർ പൂരം നടക്കുന്നു, ഇവിടെ രാഷ്ട്രീയക്കാർ അവരവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ രാഷ്ട്രീയവും അതല്ലാത്തതുമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള നമുക്ക് വേദന തരുന്ന, നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഇവിടെ നടന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്, നേരിട്ട് കണ്ടിരുന്നതാണ്. എന്നിട്ട് ഇപ്പോ ഈ വിശുദ്ധമായ റമദാൻ മാസത്തിൽ വിശ്വാസികളുടെ പുണ്യങ്ങളുടെ പൂക്കാലമായ, അവരുടെ ഇബാദത്തുകൾക്ക് ഒരുപാട് ഒരുപാട് പുണ്യങ്ങൾ ലഭിക്കുന്ന ഈ വിശുദ്ധമായ മാസത്തിൽ വിശ്വാസികൾക്ക് പള്ളിയിൽ കയറാൻ പാടില്ല എന്ന് ഉത്തരവ് കൊണ്ടുവന്നാൽ അതിനെ നമ്മൾ അംഗീകരിക്കണോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ടത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് എന്ന് നമുക്ക് ഉറച്ചു പറയാൻ സാധിക്കും. ഇത് ഒരു രാഷ്ട്രീയത്തെയും ഒരു രാജ്യത്തെയോ അല്ലെങ്കിൽ ഒരു നാടിന്റെയോ നിയമത്തെ എതിർക്കുന്നതല്ല, മറിച്ച് മാന്യമായിട്ടുള്ള ഇടപെടലാണ് സർക്കാരുകൾ നടത്തുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ ഇത് വിശ്വാസികളുടെ വിശ്വാസത്തിന് വ്രണം വരുത്തുന്ന തരത്തിൽ, ആ വിശ്വാസികളുടെ ആരാധനയിലുള്ള സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറിക്കൊണ്ട് അവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള ഉത്തരവാണ് എന്ന് നാം പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇപ്പോഴും എപ്പോഴും ഞാൻ എൻ്റെ പ്രഭാഷണങ്ങളിൽ അതല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സുകളിലൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പറയാറുണ്ട്. ഓരോ സമയത്തും നമ്മൾ ഓരോരുത്തരും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, മാസ്ക് ധരിക്കണം, സാമൂഹിക അകലങ്ങൾ പാലിക്കണം. പോകേണ്ടിടത്തെ നാം പോകാൻ പാടുള്ളൂ. ആവശ്യമില്ലാതെ ഒരു സ്ഥലത്ത് നമ്മൾ അലഞ്ഞു തിരിയേണ്ട യാതൊരുവിധ ആവശ്യമില്ല. നമ്മളുടെ ഒരാളുടെ കാരണം കൊണ്ട് ഒരു പക്ഷെ ഒരുപാട് ജീവനുകൾക്ക് അത് വലിയ വില നൽകിയേക്കാം. അതുകൊണ്ട് തന്നെ നാം സൂക്ഷിച്ചു വേണം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യണം. അത് ഇപ്പോഴും എപ്പോഴും നമ്മൾ പറയുന്നതാണ്. പക്ഷെ ഇത്തരത്തിലുള്ള പ്രഹസനങ്ങൾ നിയമമായിട്ടിറക്കിയാൽ അത് നടപ്പിലാക്കാൻ, അതല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാണ് പറയാനുള്ളത്. അൽഹംദുലില്ലാ, മുസ്ലിം സംഘടനകളൊക്കെ തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. എല്ലാ ആളുകളും, അവിടുത്തെ MLA മാരടക്കമുള്ള ആളുകളൊക്കെ ഈ ഒരു നിയമത്തിന് എതിരെ വന്നിട്ടുണ്ട്. അത് നാം കാണുന്നുമുണ്ട്, അൽഹംദുലില്ലാ. അപ്പൊ ഈ ഒരു നിയമം മാറ്റിവെച്ചുകൊണ്ട് പള്ളികളിൽ വിശ്വാസികൾക്ക്, അത് ഏത് ജില്ലയിലാണ് എങ്കിലും, നിയമപരമായിട്ട് പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ട് കൃത്യമായിട്ട് ആരാധനകൾ നിർവഹിക്കാനുള്ള അവകാശം അവർക്ക് കൊടുക്കണമെന്നാണ് ഇത്തരണത്തിൽ ഉണർത്താനുള്ളത്. നിങ്ങൾ നോക്കൂ, ബസ്സുകളിൽ, സിനിമാശാലകളിൽ, ബീവറേജുകളിൽ, എന്തിനു പറയുന്നു, ഇങ്ങനെ ഒരുപാട് കേരളത്തിൽ ഏതൊക്കെ സ്ഥാപനങ്ങളുണ്ട്, എന്തൊക്കെ പരിപാടികളുണ്ട്. ഇവരുടെ ഈ ഉത്തരവ് കേട്ട് കഴിഞ്ഞാൽ പള്ളിയിൽ നിന്നാണ് കൊറോണ പടരുന്നത്, അത് വ്യാപിക്കുന്നത് എന്ന് തോന്നും. അപ്പൊ ഒരിക്കലും ഇത്തരത്തിലുള്ള നിയമങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട അധികാരികളോട് പറയാനുള്ളത്,
വളരെയേറെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ വിശുദ്ധമായ റമദാൻ മാസത്തിൽ വിശ്വാസികൾക്ക് കൃത്യമായി അവരുടെ ആരാധനകൾ നിർവഹിക്കാനുള്ള സാവകാശം അതിനുള്ള സ്വാതന്ത്ര്യം നൽകണം എന്ന് മാത്രം ഈ ഒരു വീഡിയോയിലൂടെ വിഷയത്തിൽ ഉണർത്തിക്കൊണ്ട് നിർത്തുന്നു. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഇസ്ലാമിക് വിഷൻ ടി വി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.